തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും സനായ ഞങ്ങളുടെ പിതാവേ

അങ്ങയുടെ നാമം മാറണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറണമേ ഞങ്ങൾക്ക് ആഹാരം ഇനി ഞങ്ങൾ ഞങ്ങളുടെ കടക്കാലോട് ഞങ്ങൾ ഞങ്ങളുടെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോടും ഞങ്ങളെ പ്രവാഹനത്തിൽ ഉൾപ്പെട്ടത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം പിതാവേജിതേടെ രാജ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പാപം മൂലം അകന്നുപോയ ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങയെ സമീപിക്കുന്നു മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ സകലത്തിൻ്റെയും നാഥായെന്നേക്കും കർത്താവേ അങ്ങയുടെ ദാസർ അങ്ങേക നന്ദി പറയും അങ്ങയുടെ നീതിമാന്മാർ അങ്ങേ സ്തുതിക്കുകയും ചെയ്യും ഞങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തെ അവർ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തിയെ അവർ വർണ്ണിക്കും എല്ലാവരും കർത്താവിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു എന്തെന്നാൽ യഥാസമയം അവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു തൻറെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവരുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ട് നാലങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ കർത്താവേ ഞാൻ കൈകൾ കഴിഞ്ഞു നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലപീഠത്തിന് പ്രദർശനം വയ്ക്കുകയും ചെയ്തു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിശിഹായേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെ സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ പരിശുദ്ധനായ പരിശുധനവാണി പരിശുധന ഞങ്ങളുടേ കൃതയുണ്ടാകണമേ പിതാവിനം പുത്രനും പരിശുദ്ധാത്മാവിനം പരിശുദ്ധനായ പരിശുധനേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേൽ മേൽകൃപയുണ്ടാകണമേ മുതൽ പരിശുദ്ധനായ പരിശുദ്ധനായ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല സൗഭാഗ്യങ്ങളുടെ നന്മകളുടെ മുറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും സഹോദരി സ്ത്രീയന്മാരുടെ പ്രവർത്തനങ്ങളുള്ള വായന നിന്നെ ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓരോ നഗരത്തിലും എന്നോട് സാക്ഷ്യപ്പെടുത്തുന്നെന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എൻ്റെ ജീവൻ ഒരു വിധത്തിലും വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ ഓട്ടവും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവായ ഈശോയിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ശുശ്രൂഷയും പൂർത്തിയാക്കണമെന്നേ എനിക്കുള്ളൂ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഇടയിൽ ചുറ്റി സഞ്ചരിച്ച് ഞാൻ ഇപ്പോൾ ഇതാ അറിയുന്നു എൻ്റെ മുഖം നിങ്ങളിൽ ആരും ഇനി ഒരിക്കലും കാണുകയില്ല തന്മൂലം എല്ലാവരുടെയും രക്തത്തിൽ നിഷ്കളങ്കനാണ് ഞാനെന്ന് ഈ ദിവസം നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അചകണം മുഴുവനെയും പറ്റി നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുവിൻ അവൻ സ്വന്തം രക്തത്താൽ നേടിയ ദൈവത്തിൻ്റെ സഭയെ മേയിക്കുവാൻ മേൽനോട്ടക്കാരായി പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എൻ്റെ വേർപാടിന് ശേഷം അച്ചകണത്തെ വെറുതെ വിടാത്ത ക്രൂരരായ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ വരുമെന്ന് ഞാൻ അറിയുന്നു തങ്ങളുടെ പിന്നാലെ വരുവാൻ ശിഷ്യരെ ആകർഷിക്കുന്ന വക്രോപദേശങ്ങൾ നൽകുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരും അതിനാൽ മൂന്ന് വർഷം രാഭകൽ കണ്ണീരോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നനുസ്മരിച്ച് ജാഗ്രതയുള്ളവരായിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങളെ ദൈവത്തിനും നിങ്ങളെ പടുത്തുയർത്താനും വിശുദ്ധീകൃതരായ സകലുടെയും ഇടയിൽ നിങ്ങൾക്ക് അവകാശം തരുവാനും കഴിയുന്ന അവിടുത്തെ കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രമോ മോഹിച്ചിട്ടില്ല എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും ആവശ്യങ്ങൾക്ക് എൻ്റെ കൈകൾ തന്നെ അധ്വാനിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണം എന്ന് എല്ലാവിധത്തിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യതരം എന്ന് പറഞ്ഞ കർത്താവായ ഈശോയുടെ വചനങ്ങൾ അനുസ്മരിക്കുക ഇത് പറഞ്ഞ ശേഷം അവൻ മുട്ടുകൂത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു എല്ലാവരും ഏറെ കരഞ്ഞു പൗലോസിൻ്റെ കഴുത്തിൽ ആശ്രയിച്ച് ചുംബിച്ചു ഇനിമേൽ അവർ അവൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞ വചനത്തെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം കപ്പലിലേക്ക് അവർ അവനെ അനിയാത്ര ചെയ്തു ഹല്ല പാടാമൊന്നായി ഹല്ലേ ലൂയ ഹല്ലേ കരുണാമയനാം കർത്താവിംഗൽ ശരണം തേടും അനുജൻ തുർത്താവല്ലോ മുഴുവൻ പാലിക്കുന്നു വിശ്വസ്തൻ സൃഷ്ടിച്ചെന്നും ശാശ്വതമല്ലോ വാഗ്ദാനം തൻവാധു പരിശുദ്ധാത്മാവിനും സ്തുതി ഉയർട്ടെ ആദി മുതൽ നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടുകൂടെ നമ്മുടെ നമ്മുടെ സ്വാമി പരിശുദ്ധ സുവിശേഷം മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് ആറ് ദിവസം മുമ്പ് ഈശോ വന്നു അവർ അവന് അത്താഴമൊരുക്കി മാർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ ലാസറായിരുന്നു അപ്പോൾ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർജീൻ സുഗന്ധ തൈലമെടുത്ത് ഈശോയുടെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യൂദാസ്കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറായിക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്ത് മാറ്റിയിരുന്നത് അപ്പോൾ ഈശോ പറഞ്ഞു അവളെ തടയേണ്ട എൻ്റെ മൃത സംസ്കാരത്തിനായി അവളുതേ ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെയുണ്ട് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല ഈശോയിൽ പ്രിയമുള്ളവരെ മറിയം കർത്താവിൻ്റെ പാദത്തിൽ തൈലം പൂശിയപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ച യൂദാസ്ക്രിയാധയോട് കർത്താവ് പറയുന്നു അവളെ തടയണ്ട അവളിത് എൻ്റെ മൃത സംസ്കാരത്തിനായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിശേഷ്യ ആ അവസാന നാളുകളിൽ തൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നു പ്രവചന രൂപേണ അതുപോലെയാണ് ഇപ്പോൾ പറയുന്നതും തൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു അവിടുന്ന് മരണത്തെയും സംസ്കാരത്തെയും ഉത്താനത്തെയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തൻ്റെ ദൗത്യം നിർവഹിച്ചു പോകുന്നത് പൗലോസിൻ്റെ ലേഖനത്തിലും അദ്ദേഹം ജറൂസലേമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സഹശ്രേഷ്ഠന്മാരോട് പറയുന്ന ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ അന്ത് അന്ത്യത്തെ സൂചിപ്പിക്കുന്നവയാണ് ജെറുസലേമിൽ തനിക്ക് പീഡനങ്ങൾ ഉണ്ടാകുമെന്നും താൻ ഇനിയും നിങ്ങളെ കാണുമോ എന്നുമൊക്കെ അവരോട് സംസാരിക്കുകയാണ് അപ്രകാരമുള്ള അന്ത്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമുക്കെല്ലാവർക്കും ഉത്തേജനം പകരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് ജീവിക്കുകയില്ല ഈ ലോകത്തിലെ വസ്തുവകകളും ജീവിത സൗകര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ആ യാത്രയിൽ ഇവയെല്ലാം ആവശ്യമാണ് പക്ഷേ എന്നുവരികലും അവയിൽ മാത്രം തമ്പടിച്ച് ജീവിക്കുവാൻ നാം പരിശ്രമിച്ചാൽ നാം പരാജയപ്പെടും സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഈശോ മനസ്സിലാക്കുന്നു വിശ്വ പൗലോസ് മനസ്സിലാക്കുന്നു ഇപ്പം സോലന്മാരെല്ലാവരും മനസ്സിലാക്കുന്നു എവിടെയും പ്രേക്ഷിതൻ മനസ്സിലാക്കുന്ന ഒരു സത്യമാണത് തങ്ങൾ തങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് പിന്നെയോ ദൈവരാജ്യത്തിന് വേണ്ടി സഹ ശുശ്രൂഷകർക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിലെ ഇതര സഹോര സഹോദരങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം അർപ്പിക്കപ്പെടുന്ന കൊടുക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് തങ്ങളെ തന്നെ അവരൊക്കെ മനസ്സിലാക്കുകയാണ് അപ്രകാരമാണ് അവർ ജീവിത വിജയം സാധിച്ചത് പ്രിയമുള്ളവരെ ഈ കൊറോണ ബാധയുടെ കാലത്തും നമുക്ക് രക്ഷ നൽകുന്ന ഒരു ചിന്തയാണിത് ഈ സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളവയാണെന്ന് കരുതി അവയെ സ്വീകരിക്കുക ഒരുപക്ഷേ ഈ രോഗത്തിന് അടിപ്പെടുന്നവരും ഈ രോഗത്തിന് വരുമെന്നുള്ള ഭീതിയിലായിരിക്കുന്നവർക്കും ഇത് മനസ്സിലാക്കുക എളുപ്പമായിരിക്കുകയില്ല പക്ഷെ എന്നുവരികിലും അതാണ് സത്യം അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതുതന്നെയാണ് വിശുദ്ധ പൗലോസസ് ഇന്ന് നമ്മൾ ഉപദേശിക്കുന്നത് സഹനങ്ങളെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുക അപ്രതീക്ഷിതമായ രോഗങ്ങളെയും നഷ്ടങ്ങളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കരുതിക്കൊണ്ട് അവയെ നേരിടുവാൻ ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി പരിശുദ്ധാവുന്ന ആത്മാവ് നൽകുന്ന കൃപയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥനയെപ്പോഴും കർത്താവിൻ്റെ പക്കിലേക്ക് നമുക്ക് ഉയർത്താം ഈ വിശുദ്ധ ബലിയിലും കർത്താവ് അങ്ങ് സമർപ്പിച്ച ആ ജീവിതത്തെ തന്നെയാണ് ഞങ്ങളിവിടെ അനുസ്മരിക്കുന്നത് അങ്ങയുടെ സഹനം അങ്ങയുടെ മരണം അങ്ങയുടെ ഉത്ഥാനം ഇതാ ഞങ്ങളും ഈ ജീവിതത്തിൽ സഹിക്കുവാനും മരിക്കുവാനും ഉദ്ധാനം ചെയ്യുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ രോഗത്തിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഈ രോഗത്തെ മല്ലിടുവാനായിട്ട് നേരിടുവാനായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് സഹായിക്കണമേ അപ്രകാരം അങ്ങയോടുകൂടി വിജയിക്കുവാൻ ഇഹത്തിലും ഫലത്തിലും ഞങ്ങൾക്ക് സാധിക്കട്ടെ സഹനത്തിലൂടെയും മരണത്തിലൂടെയുമുള്ള അങ്ങയുടെ വിജയം ഞങ്ങളുടെ ജീവിതത്തിന്റെയും ഭാഗമായി തീരട്ടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും നാൽപ്പത് രാവും നാൽപ്പത് പകലും തപസ് അനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ തപസിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായേ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹത്തിന്റെ ബലിവസ്തുവായ് ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും അങ്ങയോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്ര പൊലിത്തായേയും കുരിയ ബിഷപ്പ് മാർ സിബാസ്റ്റി മെത്രാനെയും മറ്റ് അജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി അങ്ങയുടെ സഭയെ കാരണി പുറം കടാക്ഷിക്കണമേ കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കേണമേ യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യ സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേം സകലത്തിൻ്റെയും ആശീർവദിക്കണമേ സഹോദരരെ നിങ്ങൾ കൈവയ്പ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സാർവത്രികവും സ്ലൈഹികവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈനീട്ടണമേ ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് നന്ദിനെ സംരക്ഷിക്കണമേ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുംഭാഗ ശുശ്രൂഷയുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപുരം യോഗ്യരാക്കേണമേ കരുണാനിധിയായ ദൈവമേ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ പിതാവുമ്പത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മാമോദി സ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെത്താവിനെ വാഴ്ത്താങ്ങൾ You dabat in canniral, Pabakaragar, Karugiral, Atmail Nirayam Tabam, Leda Misho Mishihakya, Vigail Beliar Yapikya. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും നീതിമാനായ മാറി യൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ഉണ്ടാകട്ടെ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ വേണ്ടി ദൈവജനമെല്ലാം ആമേൻ ആമേൻ നിൽഘോഷിക്കട്ടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടൻചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ നമ്മുടെ നമ്മുടെ ദൈവം ദൈവം യാക്കോബിന്റെ സഹായിയും ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും

യും ചെയ്തു മനുഷ്യരായി നമുക്ക് വേണ്ടി നമ്മുടെ വേണ്ടി അവിടുന്ന് ഇറങ്ങിത്മാവിനാൽ എല്ലാ മേഖല ശരീരം സ്വീകരിച്ചു

പിതാവിൽ നിന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും വിശ്വസിക്കുന്നു ആമോചനത്തിനുള്ള ശരീരത്തിൻ്റെ ഏറ്റുമുറുകയും ചെയ്യുന്നു ആമേ സകലത്തിന്റെയും നാഥനായ ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാതരുകി സുമാരമത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷയിൽ എന്നിവരുടെയും ബ്രഹ്മചാരികളിലെ ലൈംഗന്യങ്ങളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ മിശിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസോടെ മരിച്ച് ഈ ലോകം വേർപൊട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുൻ മിശിയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സുഖായത് രക്ഷിക്കും നിത്യജീവനും കാരണമാകട്ടെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ െടുന്ന് ചെയ്യട്ടെ സർവശക്തനും നിത്യനുമായ ദൈവമേ അങ്ങ് സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന പരിശു മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു അങ്ങയുടെ ഏകജാതനായ കർത്താവീ സ്വാമി ശിഖ മനുഷ്യസ്വഭാവം വഴി പൂർത്തിയാക്കിയ അത്ഭുതാമകവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതിയജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു ഞങ്ങളെ യോഗ്യരാണെങ്കിലും അങ്ങയുടെ കൃപയാൽ പരിശുദ്ധവും സുദർഹവുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ അങ് യോഗ്യരാക്കി അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യ മുതലങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ സഹോദരരേയും സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മുടെ കർത്താവീശോം സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ ഉന്നതത്തിലേക്കുയരട്ടെ രാജാവേ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാനെ അർപ്പിക്കപ്പെടുന്നു കർത്താവായ ദൈവമേ പിതാവും പത്തെണ്ണം പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നിവല്ല എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്തയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ ജനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയും പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികളർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു ത്രിത്വക ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവം തിരുനാമത്തെ നിരന്തരം പാടി സ്തുതിക്കുന്നു കർത്താവേ തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന ആരാധ്യമായ അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ സ്വർഗീയഗണങ്ങളും സദാസ്തുതികളർപ്പിക്കുന്നു അങ്ങയോ അവരോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു ഒന്നായി ഉച്ചസ്വരത്തില തിരുസന്നിധിയിൽ സ്തുതിഗീതങ്ങൾ പാടുന്നു ൻ ബീശ്വൻ പരിശുദ്ധൻ എണ്ണം നിറയുന്നു മന്നവനവനോടെ മഹിമകളാ ഉന്നതീതി ലോസനുഗലോസാന കർത്താവിൻ തിരുനാമ വന്നവനും വീണ്ടും കൃതാവായ ദൈവമേ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങനെ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിദാസൻ്റെ രൂപം സ്വീകരിച്ചു അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു ലോക സൃഷ്ടിക്കും മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും സ്മയാപകവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു അവിടുന്ന് സഭയുടെ ശിരസും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് ആകുന്നു നിത്യനായ പരിശുദ്ധരൂഹ വഴി അവിടുന്ന് തന്നെ തന്നെ നിർമ്മലമായ ദൈവത്തിന് വലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള സമർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു താ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തൻ്റെ വിശുദ്ധ സ്ലിഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവീകവുമായ ഈ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്നരുൾ ചെയ്തു ഇത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തി അനുഗവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം വിനീതരും ബലഹീനരും നിസാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം കൂടെ കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പാപം മൂലമയോഗ്യരായിരുന്നിട്ടും അങ്ങയുടെ കാരുണ്യാദിരേഖത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവീകവുമായ ഈശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ കർത്താവുമായി ശോമിച്ചുക വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹനീയമായ രക്ഷയെ കൃതജ്ഞതാപൂർവം ഞങ്ങളേറ്റു പറയുന്നു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായി ബലി നുറുങ്ങിയ ഹൃദയത്തോടും വെളി ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ കർത്താവേ ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധക തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കാനിടയാക്കണമേ കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാൻ ഇടയാക്കണമേ സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്ര പോലീത്തായും ബിഷപ്പ് മാർ സെബാസ്റ്റിൻ മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും മത്മായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവീശോം ശിക പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ കർത്താവായ ദൈവമേ ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധകത്തോലിക്കാസഭയുടെ മക്കളെല്ലാവരും ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടി തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരാനിടയാക്കണമേം ഭാവിയും അയോഗ്യനമായ ഈദാസനെയും ഈ വലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിലങ്ങയുടെ മുമ്പാകെ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേം അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിൻ്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ നിന്ന് സത്യവിശ്വാസത്തോടെ മരിച്ചുപോയവർ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിനും ഇടയാക്കണമേ കർത്താവേ അങ്ങ് മാത്രമാണ് സത്യത്തിൻ്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ അങ്ങനെ മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവരറിയട്ടെ മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവീശ്വാമിശിഖ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവൻ്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ കൃതാവേ ആരാധനായ ദൈവമേ ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്ത്രോത്ര ബലി കാരണ്യപൂറം സ്വീകരിച്ച് ഞങ്ങളിൽ പ്രസാദിക്കണമേ നിങ്ങൾ നിശബ്ദരായി പ്രാർത്ഥിക്കുൻ സമാധാനം നമ്മോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ ഈ അപ്പത്തിലും ഈ കാസായിലും അവിടെ നിധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രതമാക്കുകയും ചെയ്യട്ടെ കർത്താവേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈയപ്പവും ഈ കാസായും വിശുകായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാസയ്ക്കും ആത്മശരീരങ്ങളുടെ രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ ദിവ്യകല്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താ വിശ്വമിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാവിധം സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും

കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായതയുമേ ഞങ്ങളയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവീശ്വിഖായേ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈയപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് പക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാവുന്നു അറിയിച്ച സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകി സ്നേഹോടെ കൈക്കൊള്ളുമോ എന്നെ സ്വർഗം നിശയ നമ്മുടെ കർത്താവി സ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ചെറിയ രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദനങ്ങളോടെ സമീപിക്കാം അനുതാപനുള്ള വാഹനത്തോടെ അപരാധങ്ങൾ നിബന്ധിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സൗഹൃദുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാദനാദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം ുംപരാധങ്ങളും വിനുതകളും കലങ്ങളും പിടിഞ്ഞു നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം ശത്രുതയിലും വിഷമ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം ഉപരാധങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവനാൽ പൗത്രികരിക്കപ്പെടുകയും ചെയ്യാം യോജിപ്പോട്ക്യത്തോടും കൂടെ ദിവരസ്യങ്ങളിൽ പങ്കുകൊള്ളേ ഭർത്താവ് ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പനും ആത്മാക്കളെ കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ൂടെ കർത്താവായ ദൈവമേ അങ്ങേയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണി ക്ഷമിക്കണമേ മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകലവിശുദ്ധരോടും വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൂടെ അങ്ങയുടെ സന്നദ്ധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവനനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങയെ വിളിച്ച് ഇപ്രകാരമപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം കാർഷികമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ശക്തനായ സർവേശ്വര നലമനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവാൻ ഇതാ ജീവന്റെ ഔഷധം നൽകപ്പെടുന്നു ജീവിപ്പിക്കുന്ന യുടെ കൃപരം ആകട്ടെ വരും വിനുപാസവും പ്രാശിത്വവും വഴി പാപകരകൾ കഴി കളയുന്ന ആത്മീയ ശക്തി നമുക്ക് പ്രാപിക്കാം ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടെ നിന്ന് നമുക്ക് അവിടുത്തെ തിരുച്ചരത്തങ്ങൾ സ്വീകരിക്കാം രൂപിയിലുള്ള ദിവികാരുണ്യ സ്വീകരണ പ്രാർത്ഥന ഓ എൻ്റെ ഈശോയെ ഓ എൻ്റെ ഈശോയെ അങ്ങ് കുർബാനയിൽ അങ്ങ് കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു യും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ് എഴുന്നള്ളി വരണമേ അങ് എഴുന്നള്ളി വരണമേ അങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് അങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങനെ ഐക്യപ്പെടുത്തുവാൻ എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ എന്നെ അനുവദിക്കരുതേ ആമേൻ ആമേൻ മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിഷിഹായേ ഞങ്ങൾ പക്ഷിച്ച തിരു ശരീരവും പാനം ചെയ്ത തിര രക്തവും ഞങ്ങൾക്ക് ശിക്ഷാഭിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ഞങ്ങളുടെ കർത്താവേ വിശ്വാസപൂർവജ് കറകൾ കടങ്ങളും നിർമ്മാറുകയും ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്തു നീ മഹത്വപൂർണ്ണമായി പ്രതീക്ഷപ്പെടുമ്പോൾ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യയാക്കണമേ പരിശുദ്ധാത്മാവിന്റെ കൃപാപരത്താൽ സൂത്രവും പരിശുദ്ധവും ജീവിദായകവും ദൈവികമായ സമീപിച്ച് ഇവയിൽ പങ്കൂളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ദൈവമേ തിരുവചനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും പാപികളും ബലഹീനരുമായി ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അംഗേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായി നിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരോടുകൂടെ സ്വർഗീയ ജെറുസലേമിൽ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ സകലത്തിൻ്റെയും പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാൻ ഈ പരിഹാര ബലി വഴി നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ ഞങ്ങളെ ദൈവരാജ്യത്തിലെ നിത്യവിരുന്നിൽ പങ്കുകാരാക്കണമേ നിന്റെ വചനത്തിൻ്റെ പാതയിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് പ്രകാശം നൽകണമേ നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളുടെയും മേൽ മേൽക്കർത്താവ് നിന്റെ കൃപ വർഷിക്കട്ടെ നമ്മുടെ കർത്താവീ ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ